നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. സ്വജന സമുദായ സഭ പഴയന്നൂർ വടക്കേത്ര യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. പരിപാടിയുടെ ഭാഗമായി അനുമോദനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സ്വജന സമുദായ സഭ പഴയന്നൂർ വടക്കേത്തറ യൂണിറ്റ് 20th വാർഷിക സമ്മേളനവും കുടുംബസംഗമവും വടക്കേത്തറ പടിഞ്ഞാറെ ദിൽകുമാരൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തി. സ്വജന സമുദായ സഭ സംസ്ഥാന സെക്രട്ടറി AN രാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 13-ലാണ് ആ രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ നൽകി, ആ രീതിയിൽ നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നത്. അതുവരെ നമ്മളൊക്കെ KPVMS എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തായിരുന്നു, കേരള പെരുവണ്ണൻ വേലൻ മഹാസഭ. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നത് എങ്ങനെയാ? തൃശ്ശൂർ ജില്ലയ്ക്കകത്താണെങ്കിൽ വേലൻ, മണ്ണാൻ, വണ്ണാൻ എന്നിങ്ങനെ 2-3 തരത്തിലുള്ള വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ കണ്ണൂർ, കാസർഗോഡൊക്കെ വരുമ്പോൾ പെരു മണ്ണാൻ, പെരു വണ്ണാൻ ഇല്ലേ, തൊട്ടപ്പുറത്തേക്ക് എറണാകുളം ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ പതിയാൻ, പരവൻ, അല്ലെങ്കിൽ ചേർത്തല താലൂക്കിലാണെങ്കിൽ പോകുന്ന, അല്ലെങ്കിൽ ചേർത്തലയാണ് പോകുന്നതെങ്കിൽ തണ്ടാൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 9 ജാതികൾ അടങ്ങുന്ന വിഭാഗത്തെയാണ് നമ്മൾ സ്വജന സമുദായ സഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ആധാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും അല്ലെങ്കിൽ ദയാക്രമം കൊണ്ടും നമ്മളൊക്കെ തന്നെ കൂടിച്ചേരേണ്ടവരാണ് ഇല്ലേ. ഒരു വിവാഹബന്ധമാണെങ്കിൽ വണ്ണാനെന്നോ മണ്ണാനെന്നോ വേലനെന്നോ പരവനെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഭാഗങ്ങളാണെന്ന് നമ്മൾ നോക്കാറില്ലേ. ഇവരൊക്കെ തന്നെ നമ്മളൊക്കെ ഒരുമിച്ച് പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് 2013 സ്വജന സമുദായ സഭ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റി. ഇവരൊക്കെ തന്നെ ഒരു കൊടി കീഴിൽ നമുക്ക് ആ രീതിയിൽ അടയാളപ്പെടുത്താൻ കഴിയും. അങ്ങനെ സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ മെയ് മാസം 13-14 തീയതികളിൽ വെച്ചാണ് നമ്മൾ ചാലക്കുടിയിൽ വെച്ച് നടന്നത്. പ്രവൃത്തി ഗംഭീരമായി എന്നൊന്നും പറയുന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധ്യതയ്ക്ക് അനുസരിച്ച് നല്ല രീതിയിൽ ആ സമ്മേളനം നമുക്ക് നടത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മറ്റൊരു ഘടകം, അതിലൊരു സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ ഇല്ലേ പരമേശ്വരട്ട, സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഒട്ടേറെ പ്രൊഫഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്നവർ നമ്മുടെ മേഖലയിലുണ്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. ഇപ്പം തൃശ്ശൂർ ജില്ലയ്ക്കകത്ത്, തൃശ്ശൂർ ഇരിങ്ങാലക്കുട ആ ഭാഗത്താണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ പാട്ടും അതുപോലെ തന്നെ കളമെഴുത്ത് പാട്ടും അതുപോലെ തന്നെ മറ്റു തരത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റൊരു കലാകാരനാണ് മുടിയേറ്റിൻ്റെ ഇല്ലേ, ഏറ്റവും ഞാൻ പറഞ്ഞത് ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മുടിയേറ്റിൽ ഫോക്ലോർ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ രീതിയിൽ വന്നില്ല? നമ്മൾക്ക് കിട്ടേണ്ട ഓരോ ഘടകങ്ങളും അല്ലെങ്കിൽ ഓരോ തലത്തിലുള്ള എന്താ പറയുക വിഷയങ്ങളും നമ്മൾ അധികാരികളിൽ മുന്നിൽ ചെല്ലേണ്ടുന്ന ഒരു പ്രക്രിയ നമ്മൾക്ക് ഉണ്ടാവുന്നില്ല. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേല സമുദായം അല്ലെ മണ്ണ സമുദായം ഇതൊക്കെ തന്നെ പറയുമ്പം നമ്മളൊക്കെ ഒരു സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നമ്മൾ ഇരിക്കാൻ തയ്യാറാവില്ല. ഇപ്പോഴും അതാണ് നിലതൊടുന്നത് ഇല്ലേ. ആ മുന്നിലേക്ക് വരുന്നതിന് പകരം നമ്മുടെ വിഭാഗമൊക്കെ പഴയ 100 ഒരു ചരിത്രം എന്താ, ഒരു തോളുമുണ്ടും ഇല്ലേ, ഷട്ടറൊന്നും ഇടാൻ പാടില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ആ തോളുമുണ്ടും ഇട്ടുകൊണ്ട് ഏറ്റവും പിറകിൽ പോയിരിക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ ഒട്ടേറെ മുന്നേറിയിട്ടുണ്ട്. സഭാ യൂണിറ്റ് പ്രസിഡന്റ് കലാമണ്ഡലം പരമേശ്വരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇനി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സംഘടന ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. ഇപ്പൊ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഇനി വരുന്ന തലമുറകൾക്ക് അത് പിന്നീട് വിഷമഘട്ടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു NSS എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടന പറയാൻ പറ്റില്ല. SLDP പോയിട്ട് നമ്മുടെ സംഘടന പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റാവുന്ന സംഘടന നമ്മുടെ സംഘടനയിൽ കൂടെ തന്നെ അറിയിപ്പിച്ച് മേലെടുത്ത് അറിയിപ്പിക്കാനേ പറ്റുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മുടെ ജാതിയെ പുറന്തള്ളുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അന്ന് രാധാകൃഷ്ണൻ അവർക്കായിരുന്നു, അവരും മറ്റുള്ളവരും എല്ലാം ചേർന്ന് കേസ് നടത്തി ഇപ്പോൾ ഏകദേശം വീണ്ടും നമുക്ക് ആ സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. അത് കളയാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. കാരണം പിന്നീട് നമുക്കത് കിട്ടണം
ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടണം, ഇല്ലെങ്കിൽ പട്ടികജാതിക്കാരനാണ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടിക്കാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാൽ പട്ടികജാതിക്കാർക്ക് സംവരണം ഉണ്ട്, പലപ്പോഴും നമ്മളെ മാതിരിയുള്ള പലർക്കും കിട്ടാറില്ല. പിന്നെ നമുക്കുള്ള ഒരു പ്രയാസം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഈഗോയാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ പലർക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മണ്ണാനാണ്, ഇല്ലെങ്കിൽ വേലനാണ്, പെരുമണ്ണാനാണ് എന്ന് പറയാൻ ഒരുപാട് എന്താ പറയുക വിഷമുള്ള മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, വിഷമ ഘട്ടങ്ങളിൽ നമ്മളെല്ലാം പിന്തിരിഞ്ഞു നിന്നാൽ തീർച്ചയായിട്ടും നമുക്കുള്ള ആനുകൂല്യങ്ങൾ ഇന്നലെങ്കിൽ നടക്കും. വി കെ സജീഷ്, സോമൻ മുല്ലയ്ക്കൽ, പ്രവീണ പ്രകാശൻ, ജയശ്രീ മനോഹരൻ, എം രാമദാസ്, രാമകൃഷ്ണൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 62nd സംസ്ഥാന കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ അഭിനന്ദിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് വിവിധ തരം കലാപരിപാടികളും നടന്നു. റെഡ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.